അറിയാതെ. സ്റ്റോറി ഷാ. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. ഉമ്മറത്ത് ഓരോ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും. മുറ്റത്തൊരു കാറ് വന്നു നിന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും പൂജയുടെ മുഖം വിടർന്നു. ചുണ്ടിൽ ഒരു പുഞ്ചിരിയാലെ അവൾ അവനടുത്തേക്ക് ചെന്നു. പൂജ, നീ ഇവിടെ? അത് ശരി, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ എന്താ എവിടെയെന്ന് ചോദിക്കുന്നു. നിന്റെ ഓർമ്മയെല്ലാം പോയോ ജോ? ഓർമ്മ പോയത് നിനക്കല്ലേ, കഴിഞ്ഞ 3 വർഷമായിട്ട് നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. എന്തോ അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം വാടി. ജോ, ഞാൻ എനിക്കറിയാലോ നിന്നെ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ, അതിന് നീ ഇനി മുഖം വേർപ്പിക്കുകയൊന്നും വേണ്ട. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അല്ല നീ ഇങ്ങോട്ട് എന്തിനാ വന്നേ? ഇച്ചാനെ കാണാനാണോ? ഏ അല്ല. പിന്നെ? ഒരു സംശയത്തോടെ അവൾ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്ന. എന്നിട്ട് ഫ്രണ്ട് എവിടെ? അവൻ്റെ കാറിനകത്തിരിക്കുന്നു. ഇറങ്ങട വിക്കി, ദേ നീ പറഞ്ഞ സ്ഥലം എത്തി. ജോ വിളിച്ചതും അവൻ കാറിൽ നിന്നും ഇറങ്ങി. അവനെ കണ്ടതും മീ അകത്തേക്ക് കയറിപ്പോയി. ഡാ ദേ നീ പറഞ്ഞ സ്ഥലം ഇതാ, പിന്നെ ഇത് ഞാൻ പറയാറില്ല എൻ്റെ പൂജ. ജോ പൂജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ജോ നീ എന്താ ഇവിടെ? അല്ല ഇതാരാ? അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് എബി ചോദിച്ചു. ദേ ഇവനിവിടെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ സാർ. സത്യമായിട്ടും ഇത് സാറിൻ്റെ വീടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ആരെ കാണാൻ വന്നതാ? എബി അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. പൂജയെ കാണാൻ. അവനൊരു ചിരിയോടെ പറഞ്ഞു, ഈശ്വര പെട്ട്. അവൾ എബിയെ നോക്കി മനസ്സിൽ പറഞ്ഞു, ആരാടി ഇവൻ, സത്യം പറ. എബി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, സത്യമായിട്ട് എനിക്കറിയില്ല ചായാ. അവൾ ഒരു പേടിയോടെ പറഞ്ഞു, ഇയാളല്ലേ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അവനും വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞത് കേട്ട് എബി അവളെ സംശയത്തോടെ നോക്കി. ഞാൻ എപ്പോഴാണോ തന്നോട് വരാൻ പറഞ്ഞേ? കുറച്ചു മുന്നേ വിളിച്ചില്ലേ മീ? ആ വിക്രം, മിയയുടെ സാറ് അവളോട് എന്തോ സംസാരിക്കാൻ വന്നതല്ലേ. പെട്ടെന്ന് അവൾക്ക് മിയയുടെ കാര്യം ഓർമ്മ വന്നതും അവൾ അവനെ പറയാൻ സമ്മതിക്കാതെ പറഞ്ഞു. അവളുടെ പരിങ്ങൽ കണ്ട് എബി അവളെ സംശയത്തോടെ നോക്കി. ആ വാ വിക്രം, അവൾ അകത്തുണ്ട് എന്നും പറഞ്ഞ് അവൾ അവനെയും വലിച്ച് അകത്തേക്ക് പോയി. എന്തോ കള്ളത്തരമുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ പോകുന്നത് നോക്കി ചെറുചിരിയാലെ എബി മനസ്സിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊലക്ക് കൊടുക്കാൻ വന്നാണോ? അകത്തേക്ക് കയറിയതും അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചേ? താൻ എന്തിനാ ഞാൻ വിളിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞത്? അതല്ലേ സത്യം, അപ്പോൾ അങ്ങനെ പറഞ്ഞു. വാ മിയയുടെ അടുത്തേക്ക് പോവാം എന്നും പറഞ്ഞ് അവൾ മിയയുടെ റൂമിലേക്ക് ചെന്നു, കൂടെ അവനും. എന്താന്ന് വെച്ചാൽ സംസാരിച്ചോ. തേ ഞാൻ പോവാം. ചേച്ചി പോണ്ട, ഇവിടെ നിന്നു. എന്തിനാ സാറ് വന്നത്? മിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇനി എന്ത് പറയാനാ വന്നേ? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? കഴിഞ്ഞെന്നോ, തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അവനൊരു ചിരിയാല മിയയുടെ അടുത്തേക്ക് ചെന്നു. മിയ, അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ അവളെ വിളിച്ചു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ പെണ്ണേ. റിയലി റിയലി ഐ ലവ് യു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ നിന്നു. ഇനിയും നിനക്ക് വിശ്വാസമായില്ലേ? അവളില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നാ വിശ്വസിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് അവൻ്റെ അധരം അവളുടെ ചുണ്ടിനെ ലക്ഷ്യമാക്കി വന്നു. കർത്താവേ, ഒരു കിസ്സിനുള്ള സ്കോപ്പുണ്ട്, ഇത് അനുവദിച്ചുകൂട. പൂജ മനസ്സിൽ പറഞ്ഞു, അതേ സംസാരിച്ചതൊക്കെ മതി. പൂജയുടെ ശബ്ദം കേട്ടതും അവർ പരസ്പരം വിട്ടു നിന്നു. ഇവിടെ മര്യാദക്ക് ഒരു ഫസ്റ്റ് നൈറ്റ് പോലും കഴിയാത്ത എൻ്റെ മുന്നിൽ വെച്ച് കിസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഏ ചേച്ചി എന്താ പറഞ്ഞേ? അപ്പോഴാണ് അവൾക്ക് എന്താണ് പറഞ്ഞത് എന്ന് ഓർമ്മ വന്നത്. ആ അതൊന്നുമില്ല, നിങ്ങളുടെ സംസാരം കഴിഞ്ഞില്ലേ, എല്ലാം ഓക്കെ ആയില്ലേ? അവൾ നാവ് കടിച്ചുകൊണ്ട് ചോദിച്ചു. താങ്ക്സ് പൂജ, അവൻ പൂജയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ ടാങ്ക്സ് ഒക്കെ പറയുന്നേ? ഒരുപക്ഷെ നീ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവളോട് എൻ്റെ ഇഷ്ടം പറയില്ലായിരുന്നു. എനിക്കിവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ മിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെന്താ ഒരു പക്ഷേ? എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലടോ, അവരെല്ലാം പഴയ ചിന്താഗതിക്കാരാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല. അതാ ഞാൻ ഇവളെ മറക്കാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. വീട്ടുകാരുടെ കാര്യം പറഞ്ഞ് താൻ വിഷമിക്കണ്ട, അതെല്ലാം ഈ പൂജ നോക്കിക്കോളാം. പക്ഷേ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഇവൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്.
അത് മതി, ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തരുത്. ഇല്ലടോ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അവൻ മിയയെ നോക്കി പറഞ്ഞു, ആ പോവാൻ വരട്ടെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നെ ഏച്ചി? തീ പുറത്ത് നിൽക്കുന്നവരോട് എന്ത് പറയും? അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ആ എന്നാൽ കുഴപ്പമില്ല, പോവാം. അവർ മൂന്ന് പേരും റൂമിൽ നിന്നിറങ്ങിയപ്പോഴും എല്ലാവരും റൂമിന് പുറത്ത് കൂടി നിൽപ്പുണ്ട്. നിന്റെ പപ്പയും മമ്മിയും കൂടി വന്നിട്ടുണ്ടല്ലോ, പൂർത്തിയായി, പൂജ മിയയുടെ ചെവിയിൽ പറഞ്ഞു. എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി. മിയമോളെ, സാറെന്തിനാ വന്നേ? അങ്കിൾ ചോദിച്ചു. അങ്കിൾ, ഞാൻ വന്നത് എന്തിനാണെന്ന് പൂജയ്ക്കറിയാം, അവൾ പറഞ്ഞോളും, ഞാൻ പോവാം. ജോ ആടാ പോവാം എന്നും പറഞ്ഞ് അവർ പോയി. തെണ്ടി, നമ്മളെ പെടുത്തിയിട്ട് പോയി, മിയെ മുങ്ങിയാലോ? അവൾ മിയയുടെ ചെവിയിൽ പറഞ്ഞു. പോവാൻ ചേച്ചി. അവർ രണ്ട് പേരും മുങ്ങാൻ നിന്നു. ആ നീക്കം മനസ്സിലായതും എബി മുൻകൂറായി പറഞ്ഞു, രണ്ട് പേരും ഒരടി അനങ്ങരുത്. എബി പറഞ്ഞത് കേട്ടതും അവർ രണ്ട് പേരും അവിടെ തന്നെ നിന്നു. സത്യം പറഞ്ഞു, എന്താ പ്രശ്നം? അതൊന്നുമില്ല ചായ, ഇവള് കോളേജിൽ ചെല്ലാനിട്ട് അന്വേഷിച്ചു വന്നാ. കള്ളം പറയുന്നു എന്നും പറഞ്ഞ് അവൻ്റെ കൈകൾ അവളുടെ കവളിൽ പതിഞ്ഞു. അടി കിട്ടിയത് പൂജക്കാണെങ്കിലും ഞെട്ടിയത് ബാക്കിയുള്ളവരായിരുന്നു. രണ്ടാളും സത്യം പറയുന്നുണ്ടോ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ പറയാം ബിച്ചയ. മിയ വേണ്ട, ഞാൻ പറയാം. ഇവൾക്ക് അവനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നി ഇത് തന്നെയായിരിക്കുമെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കല്യാണം നടക്കുമെന്ന് ആരും വിചാരിക്കണ്ട, ആ ഇഷ്ടമാങ്ങ് മറന്നേക്ക്. എബി മോനെ, ആരും ഒന്നും പറയണ്ട, എബി ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതേ നടക്കൂ, അറിയാലോ എല്ലാവർക്കും. ഇനി അതല്ല, എന്നെ ധിക്കരിച്ചത് നടത്താനാണ് തീരുമാനമെങ്കിൽ പിന്നീട് ആരും ഈ എബിയെ കാണില്ല എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. അവൻ പോയതും ബാക്കിയുള്ളവരും അവിടെ നിന്നും പോയി. എല്ലാവരും പോയതും ഹാളിൽ അവർ രണ്ടുപേരും ഒറ്റയ്ക്കായി. ഡി നീ എന്തിനാ കരയുന്നേ? അടി കിട്ടിയത് എനിക്കല്ലേ. ഞാൻ കാരണമല്ലേ ചേച്ചിക്ക് ചായൻ്റെ നിന്ന് അടി കിട്ടിയേ. ഇതൊക്കെ എന്ത്, ഇതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതല്ലേ. അവൾ കവളിൽ കൈവച്ച് പറഞ്ഞു. വാ ഐസ് വെച്ച് തരാം, ഒരു ചിരിയാലെ മിയ പറഞ്ഞു. ആ അതേലും നടക്കട്ടെ. അവർ രണ്ടുപേരും ഐസ് വയ്ക്കാൻ അടുക്കളയിലേക്ക് പോയി. പൂജച്ചി, എനിക്കൊരു സംശയം. എന്ത് സംശയം, നീ ചോദിക്കും. ഇച്ചായൻ എന്താ എൻ്റെ ഇഷ്ടം അംഗീകരിക്കാത്തത്? അത് നിനക്കങ്ങ് നേരിട്ട് ചോദിച്ചാൽ പോരെ. ഏ അത് പറ്റില്ല, ഞാനെങ്ങാനത് ചോദിച്ചാൽ ചേച്ചിയുടെ മുഖത്തിരിക്കുന്ന പാടിതേ എൻ്റെ മുഖത്തും ഉണ്ടാവും. ആഹാ, അപ്പം അറിയാലേ. അറിയാതെ പിന്നെ, ഇച്ചായനെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നല്ലേ, അതുകൊണ്ടൊരു പേടി. നീ പേടിക്കണ്ട മോളെ, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും, അതാരെതിർത്തായാലും. അപ്പോൾ എബിച്ചായനോ? ഇച്ചായനൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ഇത് പുള്ളിയിൽ നിന്ന് ഈ കാര്യം മറച്ചു വെച്ചതുകൊണ്ടാണ്. അത് നമുക്ക് ഓക്കെ ആക്കാം പോരെ. മതി ചേച്ചി, അവൾ പൂജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കി സ്നേഹപ്രകടനമൊക്കെ നാളെ, ഇപ്പോൾ കിടക്കാൻ നോക്ക്. ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്? അല്ലാതെ പിന്നെ, അങ്ങേരെ മുന്നിലേക്ക് എൻ്റെ പട്ടി പോവും, എന്നോട് മാപ്പ് പറഞ്ഞാലേ ഞാൻ ക്ഷമിക്കും. കിട്ടിയത് തന്നെ. എന്ത് മാപ്പ്? ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾ ദേഷ്യപ്പെട്ടതും മിയ ബെഡിൽ കയറി കിടന്നു. ബെഡിലേക്ക് കിടക്കേണ്ട താമസം മിയ ഉറങ്ങി. പക്ഷേ പൂജയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഒരു രക്ഷയില്ല. അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഇച്ചായൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഉറക്കവും വരുന്നില്ല. ഇതേ ഒരു വല്ലാത്ത ചതിയായിപ്പോയി എൻ്റെ കൃഷ്ണ. അവൾ മുകളിലേക്ക് കൈ ഉയർത്തി പറഞ്ഞ് നേരെ ഉറങ്ങുന്ന മേയെ നോക്കി. ഓ ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് കിടക്കുന്ന കണ്ടില്ലേ പിശാച്ച് എന്നും പറഞ്ഞ് അവൾ മിയയുടെ നടുമ്പുറം നോക്കി ഒരു ചവിട്ടം കൊടുത്തു. മമ്മി എന്നും വിളിച്ച് ദേ പോണു നേരത്തേക്ക്. മിയയുടെ വീഴ്ച കണ്ട് അവൾക്ക് ചിരി വന്നു. ചേച്ചി എന്നെ പണിയായി കാണിച്ചേ. എന്തു പറ്റിയിടി? എന്തിനാ എന്നെ തള്ളി താഴിട്ടെ? എനിക്ക് ഉറക്കം വരുന്നില്ലടി. അതിന് ഞാൻ എന്നെ വേണം. നീയാ എല്ലാത്തിനും കാരണം. ഏ ഞാൻ എന്നാ ചെയ്തേ? നിൻ്റെ ഒരു നശിച്ച പ്രണയം കാരണമല്ലേ എനിക്ക് ഇവിടെ കിടക്കേണ്ടി വന്നത്. ആഹാ, ചേച്ചിക്ക് ഇച്ഛായനില്ലാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല അല്ലേ. അവൾ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി. എന്നാൽ അവിടെ പോയി കിടന്ന് ഉറങ്ങേച്ചി, എനിക്കൊന്ന് ഉറങ്ങണം എന്നും പറഞ്ഞ് മിയ തല വഴി പൊതപ്പെട്ട് കിടന്നു. ഛേ, ഇത്രയും നേരമായിട്ട് ഇവളെന്താ കാണാത്തെ? ഇനി എന്നോട് പിണങ്ങി അങ്ങ് മിയയുടെ കൂടെ കിടന്നു.
അതിനായിരിക്കും ചാൻസ് കൂടുതൽ. എന്തായാലും അവളുടെ മുറി വരെ ഒന്ന് പോയി നോക്കാം. അവൻ വാതിലിന് പുറത്തേക്ക് തലയിട്ട് നോക്കി ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി മിയയുടെ റൂമിലേക്ക് ചെന്നു. ഇങ്ങനെ ഒരാൾ ഉറക്കമില്ലാതെ നടക്കുന്ന അറിയാതെ ഉറങ്ങുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിലത്തിരുന്നു. അവളുടെ മുഖത്തെ പാട് കണ്ട് അവൻ്റെ ഉള്ളം നീറി. സോറി പൂജ, അപ്പോഴത്തെ ദേഷ്യത്തിൽ അടിച്ചു പോയതാ, സോറി. അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കവിളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. ഒരു ഞരക്കത്തോടെ അവൾ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ടതും അവൾ പേടിച്ചലറാൻ നിന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ അവളുടെ വാ പൊത്തി. കിടന്ന അലറാതെ പെണ്ണേ, ഇത് ഞാനാ. നിങ്ങളായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണോ? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നീ ഇല്ലാത്തോണ്ട് കിടന്നിട്ട് ഉറക്കം വന്നില്ലടി, അതാ ഞാൻ. ആണോ? എന്നാ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവൾ ബെഡിൽ തന്നെ കിടന്നു. ദേ കളിക്കാതെ വരാൻ നോക്ക്. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് പോയേ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഓ പിന്നെ രണ്ട് പേരും ഒന്ന് നിർത്താവോ? അവരുടെ വഴക്ക് കേട്ട് എഴുന്നേറ്റുകൊണ്ട് മിയ പറഞ്ഞു. അതിന് നീയേതാ, ഒന്ന് ബോഡി. എബി അവളെ പുച്ഛിച്ചു. എൻ്റെ റൂമിൽ വന്നിട്ട് എന്നെ പുച്ഛിക്കുന്നു, ഒന്ന് പോയ രണ്ടാളും. എബി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടെ കിടക്കുകയും ചെയ്യും. അതായിരുന്നു പ്രശ്നം, എബി ചായൻ ഇവിടെ കിടന്നു. നമുക്ക് മൂന്ന് പേർക്ക് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇറങ്ങിപ്പോടി, അവൾ സീൻ പിടിക്കാൻ നടക്കുന്നു. എബി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പോവില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എബിയുടെ ഒറ്റ ആട്ടലിൽ അവൾ ഫോണും എടുത്ത് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. മിയ പോയതും പൂജ ബെഡിൻ്റെ ഒരു ഓരത്തായി കിടന്നു. അവളോട് ചേർന്ന് അവനും കിടന്നു. കൈ അവളുടെ ഇടുപ്പിലൂടെ ഇട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി കുറച്ച് നീങ്ങിക്കിടന്നു. വെറുതെ ജാട എടുക്കല്ലേ പെണ്ണേ, എനിക്കറിയാം നിനക്ക് ഞാനോ എനിക്ക് നീയോ ഇല്ലാതെ ഉറങ്ങാൻ കഴിയില്ലെന്ന്. പിന്നെ എന്തിനാ വെറുതെ? അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒരു ചിരിയാലെ അവനോട് ചേർന്ന് കിടന്നു. വേദനിച്ചോ ഒരുപാട്? കവളിൽ കൈ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. വേദനയുണ്ടായിരുന്നു, പക്ഷേ ഇച്ചാരനവിടെ കിസ് ചെയ്തപ്പോൾ വേദനയെല്ലാം പോയി. ഒരു കള്ളച്ചിരിയാലെ അവൾ പറഞ്ഞു. ആഹാ, അത് ശരി. അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നു അല്ലേ? ഇച്ചാൻ അടുത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇപ്പോൾ ഞാൻ വന്നില്ലേ, ഇനി ഉറങ്ങിക്കോ. തുടരും.